ഹായ് നമസ്കാരം, ഞാൻ ജിനേഷ് ചിത്രംപള്ളി. എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ സീതാങ്കുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ നമ്മളെ പുറകിൽ കാണുന്ന നല്ല അടിപൊളി ഒരു ഇല്ലത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല അടിപൊളി ഇല്ലല്ലേ? അതെ, എന്നും നമ്മൾ കച്ചവടത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യൽ. സ്ഥലമായിട്ടോ വീടായിട്ടോ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പം അതൊന്നുമല്ല, നമ്മളൊരു പഴയ ഇല്ലമാണ് കാണിക്കുന്നത്. പണ്ട് കാലത്ത് ഒത്തിരി പഴക്കമുള്ളതാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് എല്ലാവരും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നത് നമ്മളെ മനോഹരമായിട്ടുള്ള ഇല്ലത്തിൻ്റെ, പഴയ ഇല്ലത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോണത്. ഒരുപാട് പഴക്കമുള്ളൊരു ഇല്ലം കൂടെയാണേ. അപ്പം നമുക്ക് പോയിട്ട് അതിൻ്റെ എന്താ പറയുക, കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. നല്ല രസമുണ്ട്, പണ്ടത്തെ വീടാണ്. മിറ്റമൊക്കെ ഒത്തിരി സ്ഥലമുണ്ട്. എന്താ പറയുക, സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൈബ് സ്ഥലമാണ്. നല്ലൊരു ഏരിയ, നല്ലൊരു അന്തരീക്ഷം, ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. മിറ്റമൊക്കെ കുട്ടികൾക്ക് ഓടി കളിക്കാനൊക്കെ, പന്ത് കളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ. ചെടികളൊക്കെ നോക്കിയാൽ നല്ല രസമുണ്ട് നമുക്ക്. ഈ ഒരു കാസർഗോഡ് ഈ ഒരു മൊത്തം ഏരിയ മൊത്തം കാണാം നമുക്ക്. ഇത് പഴയ ഇല്ലായിരുന്നല്ലേ, അതിപ്പോ വേറെ സ്ഥലത്തായിരുന്നു തോന്നുന്നല്ലേ. കാസർഗോഡ് ജില്ലയിലെ ഇരിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതിന്റെ ആദ്യത്തെ ഇല്ല. നമ്മളെ കാഞ്ഞങ്ങാടുന്ന് പാണത്തൂര് പോണ വഴി നമ്മളെ ഇരിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇതിന്റെ പണ്ട് ഇതിന്റെ തറവാടുണ്ട്, ഒരു ഇല്ലുണ്ടായിരുന്നത്. ആ ഇല്ല അതേപോലെ പൊളിച്ചിട്ടാണ് ഇത് ഇവിടെ, അത് ഇവിടെ കൊണ്ടുവന്ന അതിന്റെ ഫുള്ള് മരവും എല്ലാ മരങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓട് മരങ്ങള്, ഈ കല്ല് എല്ലാം അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഒരു പോറല് പോലും പറ്റാതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ അതേപോലെ പണിതേക്കാണ് ചെയ്തത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാ, അതേപോലെ തന്നെ ആണ് അതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഇല്ലത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ഫീസും ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആളുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം, അവരൊന്ന് പരിചയപ്പെടാം. അങ്കിളേ നമസ്കാരം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ അങ്കിളിൻ്റെ പേരെന്താ? എൻ്റെ പേര് ബേബി. ബേബി. അപ്പൊ എങ്ങനെയാണ് ഇവിടെ നമ്മള് ഈ ഒരു ഇല്ലത്തോട്ട് വരുമ്പോൾ ഉള്ള അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും? ഈ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാണ് വരുന്നത്, ഇല്ലത്തിൽ വരുന്നത്. പക്ഷേ ഇവിടെ ഒരാൾക്ക് പ്രവേശന ഫീസ് ആയിട്ട് 10 രൂപ മേടിക്കും. പിന്നെ ഇവിടെ വരുന്ന ആളുകൾ ഈ ഇല്ലത്തിന്റെ നടുമുറ്റമൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി അത് മൊബൈലിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ 100 രൂപ മേടിക്കും. പിന്നെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട്, ബർത്ത്ഡേയുടെ ഫോട്ടോ എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ അതിൻ്റെ വ്യത്യാസമായിട്ടാണ്. മുറ്റത്തു നിന്ന് മാത്രം എടുക്കുന്നതിന്, നടുത്തളത്തിനും കൂടെ കയറി എടുക്കുന്നതിന്, മുഴുവൻ കൊട്ടാരവും ഉപയോഗിച്ച് മുകളിലും ഒക്കെ കയറി എടുക്കുന്നതിന്, അങ്ങനെ അതിനൊക്കെ പീസ് വ്യത്യസ്തമായിട്ടാണ്. അങ്ങനെയാണ് ഇപ്പൊ ഇത് കൊണ്ടു നടക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇല്ലത്തിന്റെ ചരിത്രം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് അങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്കാം. അങ്കിള്, നമ്മളെ ഈ ഒരു ഇല്ലത്തിന്റെ പഴയകാല ചരിത്രങ്ങള് എങ്ങനെയാണ്? പഴയകാല ചരിത്രം, ഈ ജില്ലയിൽ തന്നെ ഇരിയ എന്ന് പറയുന്ന സ്ഥലത്ത്, പാണത്തൂരേക്ക് പോകുന്ന വഴിക്ക് ഇരിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നതാണ് ഈ ഇല്ലം. അവിടെ 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഇല്ലത്തിന്. അവരത് ഉപയോഗിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏതായാലും അവർക്കത് വേണ്ട എന്നുള്ള ഇതിൽ അവർ ഇല്ലം വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ കാസർഗോഡുള്ള ഒരു കമ്പനി ആ ഇല്ലം വില കൊടുത്ത് വാങ്ങിച്ച് അങ്ങനെയാണ്. അപ്പോൾ അത് 2000 ഇത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഈ 2024 ആയി. അപ്പോൾ 24 വർഷത്തെ പഴക്കം ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഇത് ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. ഇത് അന്നത്തെ കാലത്ത് അവിടെ പഴയ വീടിന്റെ ആ വസ്തുക്കൾ സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട്, ആ അത് അവർക്ക് വില കൊടുത്ത് കൊട്ടാരത്തിന്റെ വില അവർക്ക് കൊടുത്തു. അതിനുശേഷം ഇതെല്ലാം പൊളിച്ചു, പൊളിച്ച് ഓടും മരവും എല്ലാം വേർപെടുത്തി അത് വണ്ടിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതേ അളവെടുത്ത് അവിടെ കൊട്ടാരം എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ കറക്റ്റ് മെഷർമെന്റിൽ തന്നെ അതുപോലെ ചെയ്തു. അതറിയാവുന്ന ആൾക്കാർ, ആശാരിമാർ അന്നത്തെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ അതേ മരവും അതോടും അതേ കല്ലും, നമ്മുടെ സ്ഥലത്തിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ ഈ കല്ലിൻ്റെ ഇടയ്ക്കൂടി ഇട്ടിരിക്കുന്ന കുമ്മായത്തിനും മാറ്റം വന്നു, അത് പൊളിച്ചപ്പോൾ പോയല്ലോ. ആ ഒരു വ്യത്യാസം അല്ലാതെ ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്ന എന്താണോ അത് അവിടെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്തു. അതാണ് ഇതിൻ്റെ ചരിത്രം. എന്നും നമ്മൾ പുതിയ വീടിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരല്ലേ. മറ്റേ വാർപ്പുള്ള വീട്, അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മള് വന്ന് കണ്ടു നോക്കുമ്പോ എന്താ ഭംഗി എന്നറിയാ, പഴയ ആ ഒരു ഇല്ലത്തിന്റെ ഭംഗിയും അതിന്റെ ആ ഒരു പ്രൗഢിയും ആ ഒരു ലുക്കൊക്കെ വേറെ. ഇതിന്റെയും ഈ മരങ്ങളൊക്കെ അന്നത്തെ കാലത്തുള്ളതാണ്, പണ്ടത്തതാണ്. പിന്നെ ഈ ഒരു വരാന്ത ഉണ്ടല്ലോ, നമ്മൾ ഈ നടക്കുന്ന വരാന്ത, ഇത് ഇതിന് ചുറ്റും ആകുമുണ്ടേ. നല്ല ഫിനിഷിങ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്ന് കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ട് അല്ലേ. ഇടക്കിടക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കുറെ ആളുണ്ടായിരുന്നു, അവരൊക്കെ വന്ന്
കൊറേ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നൊക്കെ. അവര് പോയി, പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം പിന്നെയും കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല രസമാണ്, ഇങ്ങനെ നല്ല തണുപ്പുള്ളൊരു ഇതും കൂടിയാണ്. ഇപ്പം നമ്മളിങ്ങനെ ചുറ്റിനും ഇങ്ങനെ നടന്നാൽ നല്ല രസമുണ്ട്, വലിയ വരാന്ത. പിന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഈ ഒരു പടി ഉണ്ടല്ലോ, ഈ തട്ട്, ഇതിന് ചുറ്റുഭാഗമുണ്ട്. പിന്നെ കുറേ റൂമുകളൊക്കെ ഉണ്ട്, അകത്തൊക്കെ വെളിച്ചം കുറവാ, കുറേ റൂമുകളെല്ലാം ഉണ്ട്. ഇതിപ്പോ ഒരു 20 ഏക്കറാ തോന്നുന്നുണ്ട്, 20 ഏക്കറിലെങ്ങാണ്ടാണ് ഇപ്പൊ ഈ ഒരു ഇതുള്ളത്. പിന്നെ കുറേ റൂമുകളൊക്കെ ഉണ്ട്. ഈ ഇതൊക്കെ നോക്കി, ഈ മരമൊക്കെ കണ്ടോ, ഇതുണ്ടോ, ഈ ഇത് അത് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ പഴയ മരമാ, നല്ല കട്ടിയുള്ള മരമാട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒന്നും ഒരു എന്താ പറയാ, നശിച്ചു പോയിട്ടില്ല, ഒരു പോറൽ പോലും ഏൽക്കാത്ത രീതിയിൽ ഇവിടെ കൊണ്ടുവന്നല്ലേ. അതെ. പിന്നെ ഈ ജനൽ പോലത്തെ എന്താ, പൂജാമുറി പോലെ അല്ലേ, ഇതിന്റെ ഒക്കെ ഇതുണ്ട്, ഒരു പൂ പോലെ ഇങ്ങനെ കൊത്തുവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം. ഇതൊക്കെ അന്നത്തെ മരവാ, പഴയ മരവാ. ഈ മരം കാണുമ്പോ നമുക്കറിയാം പുതിയ മരമാണെന്നുണ്ടെങ്കിൽ നല്ല ഇതുണ്ട, പോളിഷ് ചെയ്ത പോലെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ നോക്കിയതിന്റെ നിറം എന്ത് നല്ല ഇതാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു ഒറ്റ തടിയേൽ ഇങ്ങനെ കൊത്തിയെടുത്തതായിരിക്കും അല്ലേ. ഇപ്പോഴല്ലേ ഇങ്ങനെ പീസ് പീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മോഡലാക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ ജനലൊക്കെ സിമെന്റ് അല്ലേ, സിമെന്റിന്റെ. പിന്നെ ഈ കൊത്തുപണികളൊക്കെ മെഷീനുകളായി ഇപ്പൊ കുറേ സംഭവങ്ങള്. അന്നത്തെ കാലത്ത്, പണ്ടത്തെ കാലത്ത് കാരണമൊക്കെ കൊത്തുപണികൾ ചെയ്തിട്ട് വേണ്ടേ. അന്നത്തെ മോഡൽ നോക്കി, ഇതിലൊക്കെ ഓരോ ഡിസൈനുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മങ്ങിപ്പോയത് അല്ലേ, മരത്തിന്റെ നിറം പോയതിനനുസരിച്ച്. പുറത്തുനിന്ന് നോക്കുമ്പോ നമുക്ക് കൊറേ റൂമുകളെല്ലാം കാണാം. 20 ഒന്നാവൂല. കിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ, ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. നീ എന്തി ഓടിക്കളിക്കണേ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലേ ഓടിക്കളിക്കാനൊക്കെ, വണ്ടി ഓടിക്കാനൊക്കെ കൊറേ സ്ഥലമുണ്ടല്ലോ ചുറ്റിനും അല്ലേ. ഇങ്ങോട്ട് വന്നു നോക്കി ഉണ്ടോ, അതിനകത്തോട്ടൊക്കെ കാണാല്ലേ. നമുക്ക് അകത്തോട്ടൊക്കെ പോയി നോക്കണ്ടേ. ഇതിങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഏതാണ്ട് ജയിലറെ പോലെ തോന്നൂല്ലേ. ഇത് ഡോറാണ് അതിന്റെ വാതിലൊക്കെ, വാതിലെല്ലാം പൊളിഞ്ഞു പോയിട്ട് മാറ്റി വെച്ചതെല്ലാം. കുഞ്ഞാവേ, നല്ല രസമുണ്ടല്ലേ, ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ആയിട്ട്. കിച്ചുവിന് ഭയങ്കര ഇഷ്ടമായി ഓടി കളിക്കാനൊക്കെ, കൊറേ സ്ഥലമുണ്ടല്ലോ വണ്ടി ഓടിച്ച് കളിക്കാനും ഒക്കെ. ദേ ഇതിനകത്ത് വെള്ളം നോക്കി, നടുമുറ്റമുണ്ടല്ലോ, മഴ പെയ്യുമ്പോ വെള്ളം ഇഷ്ടംപോലെ ഉണ്ട്. നേരത്തെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നല്ലോ അല്ലേ, ഇപ്പൊ എല്ലാം താന്നുപോയി. വെള്ളം പോകാനൊന്നും ഇതിന് വേറെ ഹോൾസ് ഒന്നും ഇല്ല, വേറെ തന്നാലെ താന്നു പോവാ. മേലേക്കാണ്ട് കിളിവാതില്, മറ്റേ കുഞ്ഞു കുഞ്ഞ് ജനല്, എന്താ സ്റ്റൈലല്ലേ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടാവുമായിരുന്നു അല്ലെ കുഞ്ഞാവേ കളിക്കാന്. മഴയൊക്കെ പെയ്യുമ്പോ നല്ല ലുക്ക് ആയിരിക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം മഴ പെയ്യുന്നത്. എന്ത് രസമാലെ, നല്ല വെളിച്ചോ. ഈ മേളിൽ മേളിലൊക്കെ ചുറ്റുപാടും ജനലുണ്ടല്ലോ, 1, 2, 3, 4 ജനലെങ്ങാണ്ടുണ്ട്. നല്ല മഴ പെയ്യുമ്പോ നല്ല രസമായിരിക്കും ഇവിടെ ഇങ്ങനെ മഴയും കണ്ടിരിക്കാനൊക്കെ. ഇത് ഇതിൻ്റെ വർക്ക് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ആർച്ച് പോലെ ഇങ്ങനെ ചുറ്റുപാകും ഇങ്ങനെ. എന്ത് രസമാണ് എനിക്ക് കുഞ്ഞാവേ, എന്താ നിങ്ങൾക്ക് ഇത് നടക്കുമ്പോൾ
കേറി പോകാൻ തോന്നുന്നില്ലല്ലേ. ഇവിടെ ഫുള്ള് വെള്ളം, പഴയ കൊട്ടാരം. കുഞ്ഞു കുഞ്ഞു മീനല്ലേ. പിന്നെ നമ്മൾ ഈ ഒരു ഇല്ലത്ത് രണ്ടു മൂന്നാല് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ. അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ ഒരു പ്രകൃതിൻ്റെ ഭംഗിയും പിന്നെ ഈ ഒരു കൊട്ടാര ഇല്ലത്തിൻ്റെ ഒരു വൈബും ഭംഗി അത് തന്നെ വേറെ രസമുണ്ട് കേട്ടോ കാണാൻ. പിള്ളേർക്കൊക്കെ ഓടിക്കളിച്ചിട്ട് ഇന്ന് തകർക്കാണ് എല്ലാവരും. മൊത്തം അതിനകത്ത് എത്ര, 21 റൂമുകളുണ്ട് അല്ലേ? 21 റൂമുകളുണ്ടെന്നാ പറഞ്ഞത്. ചിലപ്പോൾ കൂടാൻ കുറയാം അല്ലേ. കുറേ റൂമുകളൊക്കെ ഉണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു ഇരിക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു ഹാള് പോലെ. പിന്നെ മച്ചൊക്കെ നല്ല മരത്തിൻ്റെ എല്ലാം മച്ചുണ്ട്. സംഗീത കച്ചേരിയൊക്കെ നടത്തുന്ന ആയിരിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ റൂമുകളാണേ. ഇതൊക്കെ റൂം, ഇതിനകത്തോട്ട് ലൈറ്റ് ഇല്ല. ഇപ്പോഴത്തെ റൂം ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ ഒരു റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് കയറാൻ കുറച്ച് പണിയാട്ടോ. പണ്ടുള്ളവര് എങ്ങനെ കേറിയെന്നാണ്. ഇതിങ്ങനെ ഒരു എന്താ പറയാ, കുറച്ച് വലിയ റൂമാണേ. എല്ലായിടത്തും ഓ തലയടിച്ചിട്ടോ. എല്ലായിടത്തും മച്ചൊക്കെ ഉണ്ട്. നല്ല രീതി കിട്ടിയില്ലേ. ജനലൊക്കെ നോക്കി, ജനലിന്റെ പാളിയെല്ലാം ഈ ഇതെല്ലാം. ഇതേപോലത്തെ 21 റൂമുണ്ട് നമുക്ക് ഈ ഒരു വീടിന്. മച്ചൊക്കെ ഉണ്ട്, നല്ല അടിപൊളി മച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിലെല്ലാം മൊത്തം നടന്നിട്ട് ഇനി മേളിലൊക്കെ ഒന്ന് പോയി നോക്കണം. മേലത്തെ നല്ല തണുപ്പുണ്ട്, ചൂടില്ല. തണുത്ത കാറ്റിങ്ങനെ വരുന്നുണ്ട്. ഒന്നാമത് ഇവിടെ ഈ നടുമുറ്റമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റ് കിട്ടും, വെളിച്ചവും നല്ല സൂപ്പറായിട്ടോ. നമ്മളിതിലെങ്ങനെ ഈ നടുമുറ്റത്തിന് ചുറ്റും ഇങ്ങനെ നടക്കാവ് പോലെ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തും വലിയ വരാന്ത, ചുറ്റുഭാഗം വരാന്തയാണ്. ഇതല്ല ഇവിടെയൊക്കെ എല്ലായിടത്തോട്ടും പുറത്തോട്ടുള്ള വഴിയെല്ലാം ഉണ്ട്. എല്ലായിടും ഇങ്ങനെ ഗ്രില്ലിട്ട് വെച്ചേക്കാണേ. പഴയ ഡോറെല്ലാം നാശമായതുകൊണ്ടേ ഇനി ഇതേ വാതിലിൻ്റെ കട്ടിലപ്പടിമേലൊക്കെ ഇങ്ങനെ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, അതേലും ഉണ്ട്, എല്ലാത്തേലും ഉണ്ട് കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ കട്ടിലപ്പടിയൊക്കെ എന്താ ഉറപ്പില്ലേ. ഇനി നമുക്ക് മേലെ ഒന്ന് പോയേക്കാലോ. താഴെ പ്രദേശം നമ്മളിങ്ങനെ കണ്ടു. ഇനി നമുക്ക് മേലെ എങ്ങനെയാകും എന്നുള്ള ആ ഒരു ആകാംക്ഷ അതൊക്കെ നോക്കി. ഈ മരമൊക്കെ ഒരു ഒറ്റ തടിയാണ്, വലിയ മരത്തേല് കൊത്തിയെടുത്തതാണ്. അപ്പം ഇനി നമ്മൾ മുകളിലത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതിലേ വന്നിട്ടാണ് പോകുന്നത്. പുറത്തെ വരാന്തയിൽ കൂട്ടാണ് നമ്മൾ കയറുന്നത്. ഉള്ളിലും ഉണ്ട് സ്റ്റെയർ മുകളിലോട്ട്. നല്ല തുറന്നിട്ടൊന്ന് പോയി നോക്കാം. സ്റ്റെപ്പൊക്കെ എന്താ പറയുക, ഇങ്ങോട്ട് വെളിച്ചം കുറവാണേ. ഇവിടെ കയറി വരുമ്പോൾ അതും അതുപോലെ വലിയ ഹാള് വരാൻ തയ്യില പോകണോ ഇതിലെ പോകണോ. ഇതിലെ പോകാലോ ആദ്യം. ഭയങ്കര നോക്കിയത് റൂമാണ്, ഇത് വലിയത്, വലിയ റൂമാണ്. നമ്മൾ ഈ വാതിൽ കട്ടിലേക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു അറയുണ്ട്, ഇങ്ങനെ ഈ പടി. ഇവിടെ ഒരു പടി വെച്ചിട്ട് സാധനങ്ങളൊക്കെയാണ് എന്തെങ്കിലും. പിന്നെ ഇത് കിളിവാതിൽ, എന്താ ഇതിന് പറയുക, ചെറിയ ജനൽ പോലെ പുറത്തോട്ട് ഇങ്ങനെ കിളിവാതിൽ തന്നെ ജനൽ കണ്ടില്ലേ. മൊത്തം കാണാലേ കാസർഗോഡ് മൊത്തം കാണാം. നമ്മൾ ഈ ജനൽ എങ്ങനെയാന്നുള്ളത് ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു തടി, ഒറ്റ തടിയാണ്. ആ തടിയിൽ ഇതിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് തിരിയാണത് ഉണ്ടോ. നല്ല രസമായിരിക്കും. രാവിലെയൊക്കെ വന്ന് ഇങ്ങനെ മഞ്ഞുള്ളപ്പോൾ ഇങ്ങനെ അല്ലേ, ജനലൊക്കെ തുറക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്കിങ്ങനെ പോയി നോക്ക്, പാഞ്ഞ് നടക്കാൻ തോന്നുന്നില്ലേ. നല്ല രസം. റൂമുകളൊക്കെ ഇങ്ങനെ വലിയ ഹാള് പോലെ വലിയ വലിയ റൂമുകളാണ്. ഇതും അതുപോലെ തന്നെ വലിയ റൂമാണ്. നോക്കാം ഇനി ഇപ്പുറത്തെ കാഴ്ചകളുണ്ടോ. ഇപ്പം നമുക്ക് ഈ ഭാഗത്തോട്ടുള്ളതെല്ലാം കാണാം. ഫുള്ള് മച്ചായിരുന്നേ ഇങ്ങനെ ഈ ഇതിൻ്റെ അടി. ഇതിങ്ങനെ ഇതിപ്പോൾ മണ്ണ് ഇങ്ങനെ ഇട്ടതല്ലേ,
അല്ലേ? നല്ല കാറ്റുണ്ടല്ലേ അങ്ങോട്ട്, നല്ല കാറ്റ്. മരത്തിന്റെ ഒക്കെ കട്ടിങ് ആണോ കണ്ടോ, അന്നത്തെ അത്ര വലിയ വീടാ. അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല മരമായിരിക്കും അവര് നോക്കിയിട്ട് വെക്കുക അതിനൊക്കെ. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ബാൽക്കണി പോലെയാ. ഔ എന്ത് രസോ, ഇത് നോക്ക്, ഇതൊക്കെ നോക്കി. ഇതിന്റെ എല്ലാം വർക്ക് വേറെ എന്തോ ഒരു മോഡല്. ഓരോ മരത്തിന്റെ വണ്ണുണ്ട് ഓരോ തടി പലകൊക്കെ പട്ടിക്കൊക്കെ. മറ്റേ ഇതൊക്കെ കാണുമ്പോ നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമ അങ്ങനെ ഓർമ്മ വരും അല്ലേ. കിളിവാതിലും ഇതൊക്കെ ഇവിടുന്നുള്ളൊരു കാഴ്ചയാണെങ്കിലോ. അതൊക്കെ നോക്കി, ഇതൊക്കെ ഒരു മരമാട്ടോ, ഇതൊക്കെ ഓരോരോ മരമാണ് വേറെ വേറെ. താഴ്ന്നേ ഇങ്ങനെ കൊത്തുപഴത്ത് മേലൊക്കെ എത്തുമ്പോ ഇവിടെ എത്തുമ്പോ വണ്ണം കുറയുന്നുണ്ടോ ഓരോരോ മോഡലും ഇതിലൊക്കെ. ഇന്നത്തെ കാലത്തല്ലേ ഈ മെഷീനുകളൊക്കെ വന്നത് കൊത്തുപണികൾക്കെല്ലാം. ഇതുണ്ട് ഇതിലൊക്കെ, ഇതൊക്കെ മരവാ. നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് എന്താ ടൈൽസും ഗ്രാനൈറ്റും മാർബിളൊക്കെയാണ് ഒട്ടിക്കുന്നത്. ആ സ്ഥാനത്ത് ഇത് കണ്ടോ മരം, അന്നും ഒന്നും ഒരു കേടില്ല. ഇത് ഇപ്പൊ നമ്മളേ നടന്നു വന്നിങ്ങനെ ഇതിങ്ങനെ വലിയ ഹാള് പോലെ ഉണ്ട്. ഇതൊക്കെ എന്താ, അതിവിടെ താഴ്ന്ന് അകത്തുനിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുന്ന സ്റ്റെയറാണിത്. നമ്മൾ നേരത്തെ പുറത്തുനിന്നാണ് കയറി വന്നത്. ഇപ്പോൾ നമ്മളിതിലിറങ്ങിപ്പോയി നമുക്ക് അത്തിക്കണത്തുക. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ റൂമുകൾ തന്നെയാണ്, പൂട്ടിയിട്ടേക്കാണ്. അത് നോക്കാൻ മറന്നു കേട്ടോ, ഇത് നോക്കാൻ മറന്നു ഞാൻ നടന്നിട്ട്. പിന്നെ നമ്മളിതെങ്ങനെ ഇപ്പം നമ്മൾ വന്നിറത്തിക്കാൻ എത്തിയല്ലോ. ഇപ്പം ഞങ്ങളെ പിള്ളേരെ വിളിച്ചോണ്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ കൊട്ടാരം? ഈ കൊട്ടാരം നമുക്കിട്ട് വാങ്ങിയല്ലോ. അതുകൊണ്ടോ അതിലേ നോക്കിയേക്ക്. കിളിവാതിൽ, കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കടാ. പിള്ളേരെ അങ്ങനെ താഴെ നിർത്തിയേക്കേനെ. ഇരുട്ടൊക്കെ ചില ഭാഗത്ത് ഇരുട്ടുള്ള റൂമൊക്കെ ഉണ്ടായിരുന്നെ. ഇങ്ങോട്ട് വാ. മഴ പെയ്യണൊക്കെ നമുക്ക് ഇതിലെ കാണാം. കണ്ടോ അതൊക്കെ റൂമുകളാണ്, കുറേ റൂമുകളുണ്ടല്ലോ. കണ്ടോ അത് നമ്മളെ ബാൽക്കണിയാണ് ഈ ഭാഗത്തെ. തുള്ളിച്ചാടി പോവാണ്ട, കണ്ണില്ലേ? അയ്യോ അവിടെ പിടിച്ചല്ലേ. ഇലങ്ങാനും പോയിനാ തലടിച്ച് വിടൂലേ അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മളെ ഇല്ലൊക്കെ അടിപൊളിയല്ലേ, നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിപ്പോ നമ്മള് ആദ്യമായിട്ട് വരാം അല്ലേ. ഇങ്ങനെ ഒരു പഴയ ഇല്ലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പുതിയ വീടുകളും ഒക്കെ തിരഞ്ഞ് ഓരോരോ സ്ഥലം ഓരോരുത്തരുടെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് വീഡിയോ എടുക്കില്ല. അതായിരുന്നു എന്നുള്ള പരിപാടി അതാ. അപ്പൊ നമ്മള് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അല്ലേ, ഇന്നൊരു വെറൈറ്റി പിടിച്ചതാണ് ഞങ്ങള്. അവിടെ നമ്മള് അടുത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം ഇതൊരു സ്ഥലം ഇങ്ങനെ ഒരു ഇല്ലുണ്ട് എന്നുള്ള കണ്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോ അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അതാകുമ്പോ കുട്ടികൾക്കൊക്കെ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ ഇവര് പോയി ബുക്കിൽ വായിക്കുന്നതും സിനിമയില് കാണുന്നത് അതൊക്കെ അല്ലേ അറിയുള്ളൂ. നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ ഐറ്റങ്ങൾക്ക് ഓരോ അറിവുകൾ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ വന്നതാണ് ഞങ്ങൾ. വന്നപ്പോ നല്ല രസമുണ്ട്, ഇങ്ങനെ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയും എല്ലാ സംഭവങ്ങളും കാണാം. ഓരോ ബിൽഡിങ്ങും വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. നല്ല രസമുണ്ട്. കൊടുക്കണ്ടോ ചോദിച്ചോക്കണം നമുക്ക്, കൊടുക്കണ്ട പറഞ്ഞൊരു വീഡിയോ ഉണ്ടോ അല്ലേ. അപ്പൊ ഇതിപ്പോ കൊടുക്കാനുള്ളൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മള് വന്നപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കിളിവാതിലും അന്നത്തെ പോലത്തെ ബാൽക്കണിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ കച്ചേരി സംഗീതം അങ്ങനത്തെ ഇതൊക്കെ നടത്തുന്ന അങ്ങനത്തെ സ്റ്റേജ് പോലെ ഇങ്ങനെ ഒരു ഹാളുണ്ടല്ലോ അവിടെ തട്ട്, അതൊക്കെ കാണുമ്പോ നല്ല രസമുണ്ട്. അങ്ങനെ ഓരോരോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളൊക്കെ എടുക്കാനോ അതെല്ലാം വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി പരസ്യം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.